ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനായി കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അവസാനിച്ചത് പുലർച്ചെ 3:30. കേരളത്തിലെ അടക്കം സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും. സിനിമ കായിക മേഖലയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയേക്കും. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക, എൻഡിഎയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും എന്ന് തന്നെ കരുതണം. കാരണം ഇന്നലെ പുലർച്ചെ, ഇന്ന് പുലർച്ചെയോടെയാണ് ഈ യോഗമൊക്കെ തന്നെ അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാകും സ്ഥാനാർത്ഥികളാവുക എന്നുള്ളൊരു ആകാംക്ഷ കൂടെ നിലനിൽക്കുന്നുണ്ട്. രജനി, തീർച്ചയായും രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടില്ല എങ്കിൽ പോലും രാജ്യം പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണം ആരംഭിച്ചു. ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം തന്നെ നവംബർ ഡിസംബർ മാസത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മുൻപോട്ട് പോയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നലെ ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള യോഗങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളിലെയും മുതിർന്ന നേതാക്കളുമായുള്ള യോഗം, ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിലും അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും മറ്റു മുതിർന്ന നേതാക്കളുമായുള്ള യോഗങ്ങൾ, അത്തരത്തിൽ വിവിധ യോഗങ്ങളും, അതിനുശേഷം രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അമിത്ഷാ ഒപ്പം രാജ്നാഥ് സിംഗ് തുടങ്ങി ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം രാത്രി 3:00 ആരംഭിച്ചത്. അത് ഇന്ന് പുലർച്ചെ 3:30 നീണ്ടുനിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ചേർന്നിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകും. ബി ജെ പിയെ സംബന്ധിച്ച് ഇന്നലത്തെ യോഗത്തിലും ഒപ്പം നിലവിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ, ഒന്ന് കഴിഞ്ഞ തവണ നേടിയെടുത്തിട്ടുള്ള 14-ലും 19-ലും വിജയിച്ചിട്ടുള്ള സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ചെറിയ മാർജിനിൽ കൈവിട്ടിട്ടുള്ള മണ്ഡലങ്ങൾ, ഒപ്പം വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇവിടങ്ങൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മികവുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യം ഇത്തവണ ബി ജെ പിക്ക് ഉണ്ട്. കാരണം 370+ എന്ന സീറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണയാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക എത്തരത്തിലായിരിക്കും എന്നുള്ളത് രജനി സൂചിപ്പിച്ചതുപോലെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും ഒപ്പം ജനങ്ങളും ഉറ്റുനോക്കുന്നത്. സിനിമ കായിക മേഖലയിൽ നിന്നുള്ളവർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിംഗ് എം പിമാരിൽ പലർക്കും അവരെയും സംഘടനാ ചുമതലകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പുതിയ ആളുകൾക്ക്, പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിലെ 7 സിറ്റിംഗ് എം പിമാരിൽ 2-3 പേർക്ക് മാത്രമേ അവസരം നൽകുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം സീറ്റ് സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവുമായുള്ള ചർച്ചകളും ഇന്നലെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഏകദേശം 74 സീറ്റുകളിലും ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 80-ൽ 74 സീറ്റുകളിൽ ബി ജെ പിയും ഒപ്പം എൻ ഡി എ സഖ്യകക്ഷികളായിട്ടുള്ള ആർ എൽ ഡിക്കും അപ്നാദളിനും കൂടാതെ നിഷാദ് പാർട്ടിക്കും മറ്റ് സീറ്റുകൾ നൽകിക്കൊണ്ട് 74 സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് സാധ്യതയുള്ളത്. ഒപ്പം അസമിലെ സീറ്റ് വിഭജനവും പൂർത്തിയായിട്ടുണ്ട്. 11 സീറ്റിൽ അസം ബി ജെ പിയും അസം ഗണപരിഷത്തിന് 2 സീറ്റിലും അവസരം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെയും സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം നടത്തി പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ബി ജെ പിയും. വലിയ ആത്മവിശ്വാസം, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണെങ്കിലും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്റെ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ, പൊതുപരിപാടികളിലെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം എന്നതിനപ്പുറത്തേക്ക് എത്ര ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള
പ്രതികരണങ്ങളാണ് ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത്. അതന്നെയാണ് ജിഷ്ണു, പലവട്ടം പല സ്ഥലങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു 400 സീറ്റിലേക്ക് ബി ജെ പി കടക്കുക, അത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. ഇപ്പോൾ ഈ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചതുപോലും ഈ 400 എത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആ രീതിയിലേക്ക് കടക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? രജനി, തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 14 ഉം 19 ഉം നേടിയെടുത്തിട്ടുള്ള മണ്ഡലങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങൾ, ഒപ്പം വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അതിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന നടപടികൾ പ്രക്രിയകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷനും സംഘടനാ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ, കൂടാതെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക, ഇവയെല്ലാം പരിശോധിച്ച് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തുനിന്ന് അതിൽ വ്യക്തമായ മാറ്റങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും കൊണ്ടുവന്നുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കിയിട്ടുള്ളത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന, ആ സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇന്ന് തന്നെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും എന്നുള്ള സൂചനകൾ ബി ജെ പി വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ആരുടെയും പ്രതികരണം, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇന്ന് പുലർച്ചെ 3:30 ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചിട്ടുള്ളത്. അതിനു മുൻപ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, സംഘടനാ സെക്രട്ടറി ബി എസ് സന്തോഷ് ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും രജനി ചൂണ്ടിക്കാട്ടിയതുപോലെ വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് 2014 ഉം 2019 ഉം നേടിയ മണ്ഡലങ്ങൾ നിലനിർത്തുകയും, ഒപ്പം നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ അത് പിടിച്ചെടുക്കുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ, അതിനുതകുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. തുടർച്ചയായ യോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലെയും കൃത്യമായ പഠനങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജിഷ്ണു, എൻഡിഎയുടെ എക്കാലത്തെയും സ്റ്റാർ ലീഡർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം നിൽക്കുന്ന ഗുജറാത്തിലെ മണ്ഡലത്തിൽ മാത്രമായിരിക്കില്ല, ദക്ഷിണേന്ത്യയിൽ ഒരു സ്ഥലത്തുകൂടെ അദ്ദേഹം ഒരു മണ്ഡലത്തിൽ കൂടെ മത്സരിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സാധ്യതകളൊന്നും തന്നെ തള്ളിക്കളയാൻ ആകുന്നതുമല്ല. രജനി, ദക്ഷിണ ഭാരതത്തിൽ കൂടുതൽ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യം ഇത്തവണ ബി ജെ പിക്ക് ഉണ്ട്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമികയിലെല്ലാം തന്നെ പരമാവധി സീറ്റുകൾ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒപ്പം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചുരുങ്ങിയ സീറ്റുകളാണെങ്കിലും അവിടെയും മികവ് തെളിയിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാരതത്തിൽ, ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്ത്, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെ ആ ഭാഗങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ചേർക്കുക എന്ന വലിയ ലക്ഷ്യം ഇത്തവണ ബി ജെ പിക്ക് ഉണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി ദക്ഷിണ ഭാരതത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ള സൂചനകളുണ്ട്. അത് സംബന്ധിച്ചൊരു പ്രതികരണമോ സ്ഥിരീകരണമോ ഒന്നും തന്നെ നേതാക്കളോ അല്ലെങ്കിൽ അത്തരം ബി ജെ പി വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. യാതൊരു സൂചനകൾ പ്രധാനമന്ത്രി അത്തരത്തിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലെ മണ്ഡലത്തിൽ മത്സരിക്കും, ഒപ്പം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണ ഭാരതത്തിലെ പല മണ്ഡലങ്ങളിലും ദേശീയ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള ആളുകൾ വരെ മത്സരിച്ചുകൊണ്ടൊരു വലിയ പ്രചാരണം, താരപ്പൊലിമയുള്ള പ്രചാരണം ദക്ഷിണ ഭാരതത്തിൽ നടത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് സംബന്ധിച്ച വളരെ കൃത്യമായ പ്രതികരണങ്ങൾ ബി ജെ പി വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് വലിയ താരപ്പൊലിമയുള്ള അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ വളരെ വ്യക്തമായ സ്വാധീനമുള്ള ആളുകളെ ദക്ഷിണ ഭാരതത്തിലെ മണ്ഡലത്തിലേക്ക് ഇറക്കുകയും ഒരു കാടിളക്കിയുള്ള പ്രചാരണം ദക്ഷിണ ഭാരതത്തിൽ നടത്തിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ചേർക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടാകും. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലോ മത്സരിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണത്തെ പോലെ വഡോദരയിലും വാരണാസിയിലും മത്സരിക്കുമോ എന്നുള്ളതോ, അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക എന്നുള്ളതെല്ലാം തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും ഭാരതത്തിലെ ഏത് മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിലും അതിൽ വിജയിക്കാനുള്ള ജനപിന്തുണ നിലവിൽ രാജ്യത്തിന്റെ പ്രധാന സേവകന് പ്രധാനമന്ത്രിക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം ഏത് മണ്ഡലം തിരഞ്ഞെടുക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. രജനി.
വിഷ്ണു, ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എ ക്ലാസ് മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മാറ്റത്തിന്റെ ഒരു ശംഖുലി മുഴക്കുന്ന ഒരു സമയം, മുഴങ്ങേണ്ട ഒരു സമയം കൂടെയാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 പ്രാവശ്യമാണ് കേരളത്തിലെത്തിയത്. ആ ഒരു കേരളത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം ഒക്കെ തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പുതിയ പേരുകളൊക്കെ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ, അതോ കഴിഞ്ഞ തവണ മത്സരിച്ച പല പ്രമുഖരെയും ഒഴിവാക്കി പുതുമുഖങ്ങളെ ഇറക്കാനാണോ ഉള്ള തീരുമാനം? കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ നമുക്കറിയാം ചർച്ചകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെയും ഒപ്പം മറ്റ് ചില മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ നിർണയം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ചർച്ചകൾ നടക്കുന്നു. രജനി സൂചിപ്പിച്ചതുപോലെ പുതിയ മുഖങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ ആളുകളെ ഈ തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ജന പിന്തുണ അറിയിക്കുന്നതിനായി ഇറക്കുക എന്നുള്ള ഒരു തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും പുതിയ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റത്തിന്റെ സമയമാണ് കേരളത്തിലും. അതിൽ വളരെ കൃത്യമായ ഒരു പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിന് ബി ജെ പി നേതൃത്വം വെക്കുന്നുണ്ട് എന്നുള്ളത് വലിയ വസ്തുതയാണ്. കാരണം കഴിഞ്ഞ തവണകളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൂടുതൽ സീറ്റുകൾ, കൂടുതൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് വളരെ കൃത്യമായി പോരാടിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ മുൻപോട്ട് വന്നിട്ടുള്ളതും വേരുറപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് വളരെ കൃത്യമായ പ്രാധാന്യം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കേരള സംസ്ഥാനത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം സമയം സന്ദർശിക്കുകയും കേരളത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനും ഒപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും എല്ലാം തന്നെ ഇത്രയധികം പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ ആരെല്ലാം സ്ഥാനാർത്ഥികളാകും, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ഈ എത്ര സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ലക്ഷ്യം മുൻപോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പ്രചാരണ പ്രവർത്തനങ്ങൾക്കുമായിരിക്കും ബി ജെ പി നേതൃത്വം നൽകുക എന്നതും ഉറപ്പാണ് രജനി. ശരി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന് കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അവസാനിച്ചത് പുലർച്ചെ 3:30 കേരളത്തിലെ അടക്കം സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും. പുതുമുഖങ്ങൾ ഉണ്ടാകുമോ, സിനിമാ കായിക മേഖലയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥികളാകുമോ, ഈ പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.